നമസ്കാരം. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഏകദേശം അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം വരുമ്പോൾ ശരിക്കും നമുക്കൊരു വലിയ ഉത്സവം തന്നെയാണ്. നമ്മൾ ഏറ്റവും ഓരോ വർഷവും ഇങ്ങനെ കാത്തിരിക്കും ആറ്റുകാൽ പൊങ്കാല വരാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഞാനും എൻ്റെ വീട്ടിലെ പിള്ളേരും കൂടെ ചേർന്ന് ഉത്സവം കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ രാത്രിയിലാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ശരിക്കും ഒരുപാട് ഉത്സവത്തിന് മാത്രം കാണാൻ പറ്റുന്ന കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഉത്സവമായിട്ട് ഞാനതൊന്ന് താരതമ്യം ചെയ്ത് നോക്കി. കുറേ വ്യത്യാസങ്ങളാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്നാൽ ചില കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസമില്ലാതെ ഇപ്പോഴും അങ്ങനെ തന്നെ പഴയതുപോലത്തെ കാഴ്ചകളും കാണാൻ പറ്റി. അതിനൊരു ഉദാഹരണമാണ് ചില പലഹാരങ്ങളുടെ കാര്യം. അതായത് ഈ മരച്ചീനി കൊണ്ടുണ്ടാക്കിയ മുറുക്കുണ്ട്. ഈ മുറുക്കിനെ വാഴനാരുകൊണ്ട് കെട്ടി ഓരോ കെട്ടുകളായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കെട്ടിൽ ചിലപ്പോൾ ഒരു 10 or 12 മുറുക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നല്ല രുചിയുള്ള സാധനമാണത്. അതിങ്ങനെ ഒരു മുറത്തിൽ വെച്ചിട്ടാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഒരു കുടുംബത്തിലെ തന്നെ മുത്തശ്ശിയും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കച്ചവടക്കാരുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഭക്ഷണ പദാർത്ഥമാണ് ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്ക, കാരയ്ക്ക, മാങ്ങയൊക്കെ. മാങ്ങയൊക്കെ ഇങ്ങനെ നീളത്തിനരിഞ്ഞ് കുറേ പച്ചമുളകൊക്കെ അതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊറും. നല്ല രുചിയാണ്. അപ്പോൾ അത്തരത്തിൽ മാങ്ങ, നെല്ലിക്ക, എന്താണ് കാരയ്ക്ക ഇതൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഉപ്പിലിട്ട കവറിനെ വാഴനാര് കൊണ്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം വാഴനാരല്ല, റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ പൊരി കൊണ്ടുള്ള വിഭവങ്ങൾ, പൊരി ശർക്കരയൊക്കെ പുരട്ടി ഇങ്ങനെ ഉണ്ട പൊരി എന്നൊക്കെ പറയാമായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചോളം വറുത്തത്, അതിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത്, കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ ചോളം വറുത്ത് വെച്ചിട്ടുണ്ട് കവറുകളിലാക്കി. പിന്നെ ചില നാടൻ കാര്യങ്ങളുണ്ട്, ചിരട്ടത്തവി, പിന്നെ പനയോല പരമ്പ്, മുറം. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ കാണുന്നതുകൊണ്ട് ഇപ്പോഴും യാതൊരു മാറ്റമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നതൊക്കെ നമുക്കെല്ലാം കുട്ടിക്കാലത്ത് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നതിലെ ബലൂണ്, പ്രത്യേകിച്ചും ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള ബലൂണ്. ഞാൻ ഇന്നലെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, ഒരിടത്ത് ഈ ആപ്പിൾ ബലൂൺ കാണാനില്ല. ചെറുതിലെ അച്ഛനും അമ്മയും നമുക്ക് ബലൂണ് മേടിച്ച് തരും. എനിക്ക് ബലൂണ് മേടിച്ച് തരുമ്പോൾ രാത്രി മുഴുവനും അത് കളിച്ചിട്ട് സൂക്ഷിച്ച് എവിടെയെങ്കിലും കൊണ്ട് വച്ചേക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കാറ്റൊക്കെ പോയിട്ട് ഒരു ചെറിയൊരു അതിൻ്റെ വലിപ്പം കുറഞ്ഞിരിക്കും, വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ അഴിച്ച് പണിയുന്നത് അതിനെ. അതിനെ അഴിച്ചിട്ട് വീണ്ടും പഴയ രൂപത്തിലൊന്നാക്കി ആപ്പിൾ പോലെ ആക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരിക്കലും നടന്നിട്ടില്ല, എൻ്റെ അനുഭവത്തിൽ ഒരിക്കലും നടന്നിട്ടില്ല. അവരിത് വായിൽ വെച്ച് തന്നെയാണ് ആ ബലൂണ് ഊതി വീർപ്പിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ പുറകിലേക്ക് വലിച്ച് കെട്ടി നൂലുകൊണ്ട്, ഒരു വെള്ള നൂലുകൊണ്ട് കെട്ടിയാണ് ഈ ആപ്പിൾ ബലൂൺ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഒറ്റ നിറത്തിലുള്ളത്, രണ്ട് നിറത്തിലുള്ളത്, പിന്നെ ഒരു നിറത്തിൽ തന്നെ പല ഡിസൈൻസ് കൊടുത്ത ബലൂണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒന്ന് ആപ്പിൾ ബലൂൺ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഒരു ബലൂണ് കച്ചവടക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു ആപ്പിൾ ബലൂൺ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് അതൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയി എന്നാണ് പറഞ്ഞത്. അത്രയ്ക്കാണ് കാലം മാറിയിരിക്കുന്നത്. അയാളുടെ കയ്യിൽ പല നിറത്തിലുള്ള, പല വലിപ്പത്തിലുള്ള ബലൂണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ബലൂണല്ല, ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള ചില കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപത്തിലും നിറത്തിലുമൊക്കെയുള്ള ബലൂൺ പോലുള്ള കുറേ സാധനങ്ങൾ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കുറേ തിന്നുന്ന കാര്യങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുളക് ഭജി, സ്പെഷ്യൽ മുളക് ഭജി എന്ന് പറഞ്ഞ് ബോർഡ് കണ്ടു. 3 മുളക് ഭജിയും പ്രത്യേക രീതിയിലുണ്ടാക്കിയ ചില ചട്നി, ഇതെല്ലാം ചേർത്ത് ഒരു പ്ലേറ്റ്, അത് ഇത്ര രൂപയാണെന്ന് പറഞ്ഞ് ബോർഡ് തൂക്കിയിരിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ, ഫ്രൈ ചെയ്ത കോളിഫ്ലവർ, അത് ഒരു പ്ലേറ്റ് ഇത്ര രൂപ, അങ്ങനെ അങ്ങനെ. പിന്നെ പല നിറത്തിലും വലിപ്പത്തിലും ആയിട്ടുള്ള കുപ്പികളിൽ നിരത്തി വെച്ചിരിക്കുന്ന പല പഴങ്ങളുടെ ഫ്ലേവറുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ജ്യൂസ്, അങ്ങനെ അങ്ങനെ ധാരാളം തിന്നുന്ന സാധനങ്ങൾ. പിന്നെ വേറൊരു കാര്യം ഓർമ്മയിൽ വരുന്നത് ഇന്നലെ കണ്ടതാണ്, നോർത്ത് ഇന്ത്യൻസ് ഇഷ്ടം പോലെ ഈ ക്രിസ്റ്റലിൻ്റെ മാലയും വളകളും കൊലുസുമൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ കണ്ടൊരു കാര്യമാണ്, ഒരു കുഞ്ഞു കുട്ടി, അതായത് ഒരു 7 വരുമായി, ഏറിയാലൊരു 7, അതും അതിൻ്റെ അനിയത്തിയുമായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. തറയിലാണ്, വെറും നിലത്ത് ഒരു ചെറിയൊരു തുണി വിരിച്ച് കിടക്കുകയാണ്. അതിൻ്റെ മുന്നിൽ അതിൻ്റെ അച്ഛനും അമ്മയും കച്ചവടത്തിനായിട്ടിരിക്കുന്നുണ്ട്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്റ്റലിൻ്റെ മാലയും കൊലുസും ഒക്കെ ആയിട്ട്.
ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ എത്രയോ ദൂരെ നിന്ന് വന്ന് ഇവിടെ ഉത്സവ സമയത്ത് വേണ്ടി കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് കച്ചവടം നടത്തുകയാണ് അവർ. അവർക്ക് ഈ ഒരു സമയത്ത് മാത്രമായിരിക്കും ശരിക്കും ഇത്തരത്തിലൊരു വരുമാനം കിട്ടുന്നതൊക്കെ. പിന്നെ കപ്പലണ്ടിക്കാർക്ക്, അവർക്കൊന്നും ഒരു മാറ്റമില്ല, പഴയതുപോലെ തന്നെ കപ്പലണ്ടി ഇങ്ങനെ കുമ്പിള് കൂട്ടി പേപ്പറിൽ വെച്ചിട്ടുണ്ട്, നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ വറുത്ത് കോരി തരുന്നുണ്ട്. പിന്നൊരു പുതിയ വിഭവമാണ് ഈ അടുത്ത കാലത്ത്, എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് ഇപ്പുറമാണ്, കനകക്കുന്നിലെ ഓണത്തിൻ്റെ സമയത്തൊക്കെ പോകുമ്പോഴും ഇത് കാണാം, കടലയും പച്ചക്കറിയും എല്ലാം കൂടി ചേർത്തിട്ട് ചിക്കൻ മസാലയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് പ്ലേറ്റിൽ തരുന്ന ഒരു വിഭവമുണ്ട്, നല്ല ടേസ്റ്റാണത്, അതും എല്ലായിടത്തും കണ്ടു. അപ്പോൾ അത്തരത്തിൽ പിന്നെ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയി, മൺകലങ്ങൾ, മൺകലങ്ങൾ ധാരാളം കണ്ടു. പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മൺകലമാണല്ലോ ഏറ്റവും പ്രധാനം. പക്ഷേ പഴയത് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ എന്താണ് മൺകലം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് നമ്മൾക്ക് മൺകലം എന്ന് പറയുമ്പോൾ. പക്ഷേ ഇപ്പോൾ പല തരത്തിലുള്ള ഷേപ്പാണ് ഈ മൺകലങ്ങൾക്ക്. പിന്നെ കുറേ സ്ഥലത്ത് വെച്ചിരിക്കുന്ന കണ്ടു, ഗ്യാസ് അടുപ്പിൽ മാത്രം ഇത് വയ്ക്കാം, പൊട്ടിപ്പോകത്തില്ല എന്നവർ പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു. കാരണം കുറേ മൺകലങ്ങൾ നമ്മൾ ഒരു ഈ അടിഭാഗത്തുനിന്ന് ഒരേ പൊസിഷനിൽ ഇങ്ങനെ തീ കൊള്ളുമ്പോൾ ചിലപ്പോൾ അതിനൊരു വിള്ളൽ വീഴാം. അപ്പോൾ അവർ പറയുന്നത് ഇത്തരം പാത്രത്തിൽ വിള്ളൽ വീഴത്തില്ല, ഗ്യാസ് അടുപ്പിൽ വയ്ക്കാം എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇഷ്ടിക, ഇതൊക്കെ ഈ പൊങ്കാലയുടെ സ്പെഷ്യൽ കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബിലെ വ്യൂസിന് ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കായിട്ട് ഇതാ ഷെയർ ചെയ്തു. നമുക്ക് ആറ്റുകാലിൻ്റെ പരിസരവാസികൾക്ക് ശരിക്കും പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല നമുക്ക് ഓണത്തെക്കാളും വലിയ പ്രാധാന്യമാണ് നമുക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ദൂരെയുള്ള ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ ഇവരൊക്കെ ആറ്റുകാലിൻ്റെ പരിസരത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ വർഷാവർഷം പൊങ്കാലയിടാൻ വീട്ടിൽ വരാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്, ഈ പൊങ്കാല കഴിയുമ്പോൾ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അപ്പോൾ അവർക്ക്, വീട്ടിൽ വരുന്നവർക്ക് യാതൊരു കുറവുകളും ഉണ്ടാകാതെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴാണ് നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകുന്നത്. നമ്മൾ പൊങ്കാല ഇടുന്നതിനേക്കാളും വലിയ സംതൃപ്തിയാണ് വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കുമ്പോഴുള്ളത്. ഈ പരിസരത്തുള്ള ഒരൊറ്റ വീട്ടിലെ ഗേറ്റ് പോലും അടച്ചിടാറില്ല ഈ പൊങ്കാല ദിവസം. എല്ലാവരും എല്ലാവർക്കുമായി ഗേറ്റുകൾ തുറന്നു കൊടുക്കും. സൗകര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ വന്ന് പൊങ്കാലയിടും. അവർക്ക് വേണ്ട ആഹാരം കൊടുക്കുക, അവർക്ക് സമയാസമയം വെള്ളം കൊടുക്കുക, അവർക്കൊന്ന് വിശ്രമിക്കണമെങ്കിൽ തമലത്തോട്ട് വീട്ടിനകത്തേക്ക് പിടിച്ചിരുത്തി അതിനുവേണ്ട ഒരു സഹായം ചെയ്തു കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ ആ ദിവസം ചെയ്യുന്നത്. പൂർണ്ണ മനസ്സോടുകൂടിയാണ് എല്ലാവരും അതിൽ സഹകരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ പൊങ്കാല ആശംസകൾ നേരുകയാണ്. ഒപ്പം ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഗവൺമെൻറ് കുറേ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഗ്നിസുരക്ഷാ വകുപ്പ് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ കാര്യമായി തന്നെ പാലിക്കണം. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ പൊങ്കാല ഇടുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റ് മെറ്റീരിയലുകൾ കൊണ്ടുള്ള വസ്ത്രത്തിൽ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കോട്ടൺ വസ്ത്രം ധരിക്കണമെന്ന്. അതുപോലെ സാരിയൊക്കെ ഉടുക്കുമ്പോൾ സാരിയുടെ മുന്താണിയൊന്നും അലക്ഷ്യമായി തീയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ശരീരത്തിനെ അനാവശ്യമായി പീഡിപ്പിക്കരുത്. നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. എല്ലാവരും വ്രതമെടുത്താണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. 99% പേരും വ്രതമെടുത്ത് അല്ലെങ്കിൽ പൊങ്കാല തിളച്ച് കഴിഞ്ഞിട്ടേ വെള്ളം പോലും കുടിക്കൂ എന്ന് വിചാരിക്കുന്നവരാണ് പൊങ്കാല ഇടുന്ന ഭൂരിഭാഗം പേരും. പക്ഷേ അതിനിടയ്ക്ക് ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളവരാണ്,
ഷുഗറൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. മാത്രവുമല്ല അന്തരീക്ഷത്തിലാണെങ്കിലോ താപനില വളരെ ഉയരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നിർജ്ജലീകരണം സംഭവിക്കാതെ ശരീരത്തിനെ സൂക്ഷിക്കണം. ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്, അത് നിങ്ങൾ ഓർക്കണം. വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ വെള്ളം കുടിക്കണം. നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പവിത്രതയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. നമ്മൾ മനസ്സ് നിറഞ്ഞ് പൊങ്കാല ഇട്ടാൽ ഏത് ദേവിയാണ് സ്വീകരിക്കാത്തത്? തീർച്ചയായിട്ടും സ്വീകരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പൊങ്കാല ആശംസകൾ നേരുന്നു. ഒരു കാര്യം മറക്കരുത്, അകംപുറം യൂട്യൂബ് ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രവുമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ഏറ്റവും വിലയേറിയതാണ്. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ എഴുതുക വേണം. അപ്പോൾ അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.